അർബുദ കോശങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ശരീരത്തിൽ അർബുദ കോശങ്ങളുണ്ട് എന്നാൽ ശരീരത്തിൽ എമ്പാടും അവ ചിതറിക്കിടക്കുന്നു ചില കാരണത്താൽ ശരീരത്തിൽ നിങ്ങൾ പ്രത്യേക സാഹചര്യം സൃഷ്ടിച്ചാൽ അവ ഒരുമിച്ച് കൂടുന്നു അങ്ങനെ ചെറിയൊരു കുറ്റകൃത്യം സംഘടിത കുറ്റകൃത്യമാകുന്നു ഗുരുതര പ്രശ്നം അല്ലേ ചെറിയ കുറ്റവാളികൾ എല്ലായിടത്തുമുണ്ട് എല്ലാ പട്ടണത്തിലും അവിടെയും ഇവിടെയും അവർ ചെറിയ പോക്കറ്റടിയും മറ്റും നടത്തുന്നു ഒരു കുഴപ്പവുമില്ല എന്നാൽ അവരിൽ അമ്പത് പേർ കോയമ്പത്തൂർ നഗരത്തിൽ ഒത്തുചേർന്നാൽ പെട്ടെന്ന് നഗരത്തിലെ മുഴുവൻ അന്തരീക്ഷത്തിനും മാറ്റം വരും കാരണം ഈ അമ്പത് വ്യക്തികൾ ഒരുമിച്ച് കൂടിയാൽ നിങ്ങൾക്ക് തെരുവിലിറങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാനാകും അതാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ശരീരത്തിൽ അർബുദ കോശങ്ങളുണ്ട് കുറ്റവാളികളായ കോശങ്ങൾ എാടും പാഞ്ഞു നടക്കുന്നു അവ വെറുതെ ചുറ്റും നടക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല എന്നാൽ ഒരിടത്ത് ഒരുമിച്ച് കൂടിയാൽ ഒത്തുകൂടി ചെങ്ങാത്തത്തിലായാൽ അത് കുഴപ്പമാകും എന്നാൽ പോലീസുകാർ കഴിവുള്ളവരാണെങ്കിൽ ഇത് കണ്ടറിയും ആദ്യമൊക്കെ ആരുടെങ്കിലും പോക്കറ്റ് അടിക്കുന്നത് ഒരു കുറ്റവാളിക്ക് സന്തോഷം നൽകും ദിവസവും പോക്കറ്റ് അടിക്കുന്ന രണ്ടുപേർ ഒരുമിച്ച് കണ്ടുമുട്ടിയാൽ ഒരു വീട് കൊള്ളയടിക്കുന്നതിനെ പറ്റി ചിന്തിക്കും അവർ അഞ്ചു പേരാണെങ്കിൽ ബാങ്ക് കൊള്ളയെ കുറിച്ചായിരിക്കും ചിന്തിക്കുക അതങ്ങനെയാണ് അതുകൊണ്ട് പോലീസുകാർക്ക് നല്ല ജാഗ്രതയും ഊർജവും ഉണ്ടെങ്കിൽ ചിലയിടങ്ങളിൽ നിന്നും അവർ ചില മോഷ്ടങ്ങളെ പിടിച്ച് തുരുങ്ങിലടയ്ക്കും അവർ ചില കാര്യങ്ങൾ ചെയ്യും അങ്ങനെ ചെയ്താൽ ഇത്തരക്കാർക്ക് ആളെ കൂട്ടി ഒരു വലിയ പ്രശ്നമുണ്ടാക്കാനാകില്ല ഇത് ശരീരത്തിനും ബാധകമാണ് അർബുദകോശങ്ങൾ കൂട്ടം കൂടുന്നതിനു മുമ്പേ വേർപിരിക്കുകയാണെങ്കിൽ ചിലതിനെ നശിപ്പിക്കണം ഇതാണ് ആര്യവേപ്പ് ദിവസേന ചെയ്യുന്നത് അതെണ്ണം കുറയ്ക്കുന്നു അത് ശരീരത്തിലെ അർബുദ കോശങ്ങളുടെ എണ്ണം ഒരു നിശ്ചിത ശതമാനമാക്കുന്നു അങ്ങനെയാവ ശരീരത്തിൽ ഒരിടത്തും കൂട്ടം കൂടുന്നില്ല അതുകൊണ്ട് ആര്വേപ്പ് കഴിക്കുന്നത് വളരെ പ്രധാനമാണ് എന്നാൽ ഒരു കാര്യമുള്ളത് ആര്വേപ്പ് ഉയർന്ന അളവിൽ കഴിച്ചാൽ അത് നമ്മുടെ ബീജകോശങ്ങളെ നശിപ്പിക്കുന്ന ഒന്നാണ് അങ്ങനെ നമ്മുടെ ജനസംഖ്യയിലെ കുറവ് എന്ന അനുഗ്രഹം സംഭവിക്കുന്നു എല്ലാവരും ശരിയായ അളവിൽ ആര്വേപ്പ് കഴിക്കുന്നതിലൂടെ അത് ബീജനാശിനി ആയതിനാൽ കുറഞ്ഞ അളവിലേ കഴിക്കാവൂ കാരണം ഒരു വ്യക്തിക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല കൂടാതെ സ്ത്രീകൾ ഗർഭിണിയായാൽ നാല് മാസം വരെ അല്ലെങ്കിൽ സുരക്ഷയെ കരുതി അഞ്ചു മാസം വരെ അവർ അരിവയ്പ് കഴിക്കരുത് കാരണം അതൊരു ബീജനാശിനിയാണ് ഭ്രൂണത്തിന്റെ വളർച്ചയിൽ ബീജകോശങ്ങൾക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കാനുണ്ട് നാലു മാസമാണ് ഡോക്ടറുടെ നിർദ്ദേശം അഞ്ചു മാസം എന്ന് ഞാൻ പറയും ശരി അഞ്ചു മാസത്തിനു ശേഷം കഴിച്ചു തുടങ്ങാം